5.20 meter. World record. Hello, ellavarkum Mysore and Dairyde adutha video ilekku swagatham. അപ്പോൾ ഈ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട നമ്മുടെ ഡാലർണയിലേക്കുള്ള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ കണ്ട ചെറിയ ചെറിയ കാഴ്ചകളെല്ലാം നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ എവിടെ എത്തിയേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാലർണ എത്തിയിട്ടുണ്ട്, പക്ഷേ ഡാലർണയിലെ എക്സാക്ട് സിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാല ഹോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും കേട്ടോ. ആ ഡാല ഹോഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് ഈ അവസ്ഥ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു മെയിൻ സിമ്പലാണ്. അവസ്ഥയുടെ മാത്രമല്ല മിഡിൽ സ്വീഡൻ്റെ തന്നെ ഒരു എന്താ പറയുക സിംബോളിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡാല ഹോഴ്സ് എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു കൾച്ചറിനെ കാണിക്കുന്നതാണ്. കൾച്ചർ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇവിടുത്തെ വില്ലേജിലത്തെ ആളുകളുടെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും വുഡൻ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അവർക്കിങ്ങനെ ലെഫ്റ്റ് ഓവറായിട്ട് വരുന്ന ചെറിയ ചെറിയ വുഡൻ പീസസ് വെച്ചിട്ട് അവരിങ്ങനെ ഹോഴ്സിൻ്റെ ചെറിയ പ്രതിമകൾ ഉണ്ടാക്കുമായിരുന്നു. അത് പിന്നീട് അത് അവരുടെ ആ പണ്ടത്തെ ആ കൾച്ചർ ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി അവരതിൽ കളറുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഡാല ഹോഴ്സ് എന്ന് പറഞ്ഞൊരു കൾച്ചർ തന്നെ ഇവർക്കുണ്ട്. അപ്പം അതിൻ്റെ സിമ്പിളായിട്ട് ഇവിടെ ഒരു വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. കാരണം ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 6.2 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് കാണാൻ ഒത്തിരി ആളുകൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. അതുകൂടാതെ തന്നെ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ടും വരാറുണ്ട്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ഈ അവസ്ഥയിൽ കാണാനുള്ളത് കേട്ടോ. ഇത് കൂടാതെ ഈ ഡാല ഹോഴ്സ് ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, കാരണം വളരെ കുറച്ച് സമയത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഡേയിലെ അവസ്ഥയിൽ നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം. ഇനി രണ്ടാമത് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാച്യു കണ്ടില്ലേ, അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്ര മാറിയിട്ടായിട്ട് നമ്മൾ പോകുന്നതാണ് നമ്മുടെ അവസ്ഥയിലെ തന്നെയുള്ളൊരു ആർട്ട് മ്യൂസിയം. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആർട്ട് മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡിഫറെൻ്റ് ആർട്ട് വർക്കുകളുടെ ഒരു എക്സിബിഷൻ പോലെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് കയറാനായിട്ട് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർട്ടിൻ്റെ എക്സിബിഷൻ നടക്കുന്ന ആ പീരീഡിൽ നമുക്ക് എന്തോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓൾറെഡി കഴിഞ്ഞ എക്സിബിഷൻ്റേതായതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അവസ്ഥ ആർട്ട് മ്യൂസിയം. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലെയ്മർ പറഞ്ഞേക്കാം, ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ട കാഴ്ചകളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു അയണിൻ്റെ ഫാക്ടറി ആയിരുന്നു. ഇവിടെ ഒരു അയൺ ഇൻഡസ്ട്രിയൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പം ഇതൊരു അയൺ ഫാക്ടറിയാണ്. അപ്പോൾ ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞ് തകരാറായി കിടക്കുന്ന ഒരു അയൺ ഫാക്ടറിയാണ്. അപ്പം ഈ ഫാക്ടറിയുടെ അകത്ത് പല പല പോയിന്റുകളിലായിട്ടാണ് എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര ഇരുട്ടാണ്. ഇതിപ്പോൾ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പം ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുന്നതോറും ഭയങ്കര ഇരുട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ കണ്ടതിൻ്റെ അതേ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു എന്താ പറയുക സന്തോഷത്തിൽ ഇത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസ്ഥ വഴിയൊക്കെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കാണണം, കാണേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓരോരോ നിലകളിലായിട്ടാണ് ഓരോരോ ആർട്ട് വർക്കുകളുടെയും എക്സിബിഷൻ ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ കയറിയത് ഏത് ഫ്ലോറിലാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പല പല സ്ഥലങ്ങളിലൂടെ തപ്പിപ്പിടിച്ചൊക്കെയാണ് ഒന്ന് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ ആദ്യം പോയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് വർക്കുകളുടെ ഒരു സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. ഇത് കണ്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇതൊരു പഴയ ഫാക്ടറിയുടെ ഇൻസൈഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഇരുട്ടുള്ള മുറിയിൽ ഭയങ്കരമായിട്ടിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ ആർട്ട് വർക്കുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഗ്ലാസ് വർക്കുകൾ ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കടകളിലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഷോ പീസായിട്ട് കുറേ ഇരിക്കുന്നതാണല്ലേ, അതുപോലെയാണിത്. എന്ത് ഭംഗിയാ കാണാമെന്നറിയാമോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെയാണ്. അതങ്ങനെ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനെ അങ്ങ് ഞാനിന്ന് വല്ലാതെ പുകത്തുന്നില്ല, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ നല്ല അടിപൊളി ആർട്ട് വർക്കുകളാണ്, അത് പ്രത്യേകിച്ച് ഗ്ലാസ്സിലുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒത്തിരി ടൈപ്പ് ഓഫ് ആർട്ട് വർക്കുകൾ കണ്ടു.
പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആദ്യം കയറി ചെന്ന ഈ ഗ്ലാസിൻ്റെ ആർട്ട് വർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ആംബിയൻസ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടാണ്, പിന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. അതിന് പുറമെ ഇവർ ഇതിനൊരു പ്രത്യേക ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൗണ്ടും സംഭവങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില കിളികൾ കരയുന്ന പോലത്തെ സൗണ്ട്, അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തോടെ അടക്കുമ്പോൾ. ഇനി അടുത്തടുത്ത ഫ്ലോറുകളിലേക്ക് നമുക്കിങ്ങനെ കണക്ഷനായിട്ട് സ്റ്റെയറുകളുണ്ട്. ഓരോ സ്റ്റെയറൊക്കെ കയറുമ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിയൊക്കെ പോകുന്നത്. അപ്പോൾ അടുത്ത ഫ്ലോറിൽ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ചുമ്മാ എല്ലാ ഫോട്ടോയും ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നു. ഇതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല, എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണണോ, എനിക്ക് ഒരു ആർട്ടിസ്റ്റിക് മൈൻഡൊക്കെ വേണം. എനിക്കെന്താ, എനിക്കൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഇതിനകത്ത് കുറേ നടന്ന് കണ്ടു. ഞങ്ങൾ ഓൾമോസ്റ്റ് തീരാൻ നേരമായപ്പോഴാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ സാല പോയല്ലോ. സാല കഴിഞ്ഞ അവസ്ഥയിൽ ഹോഴ്സിനെയും കണ്ട് പിന്നെ നമ്മൾ ഇവിടേക്ക് വരുന്നത്. ഇവിടെ എന്തോ 2:30 ക്ലോസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ എത്തുന്നത് 2 മണിക്ക് ഞാൻ കണ്ട. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂറിൽ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഓടിച്ചാടി നടന്ന് കാണുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടറിയുടെ ഹിസ്റ്ററിയും അതുപോലെ ഈ ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരുന്ന അയണിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സും അത് എവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ വെട്ടമൊക്കെ അടിച്ച് ഹൈലൈറ്റ് ചെയ്തും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ സ്ഥലമൊക്കെ. ഇതിൻ്റെ അകത്തേക്കടെ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ആർട്ട് വർക്കുകൾ കാണിക്കുന്നുണ്ട്. കുറേ ഫോട്ടോഗ്രാഫ്സ് കാണിക്കുന്നുണ്ട്, കുറേ എന്താ പറയുക ഇലക്ട്രിക്കൽ ആർട്ട് വർക്ക് കാണിക്കുന്നുണ്ട്, ലൈറ്റിൻ്റെ ആർട്ട് വർക്ക് കാണിക്കുന്നുണ്ട്, ഗ്ലാസിൻ്റെ ആർട്ട് വർക്ക് കാണിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു എന്താ പറയുക ഫാക്ടറിയുടെ ഹിസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. ഈ ഫാക്ടറി തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ, അതിന് പുറമെ നമ്മുടെ ഈ ഒരു ഫാക്ടറിയുടെ തന്നെ എന്താ പറയുക ഇരിക്കുന്ന ലൊക്കേഷൻ, അതിൻ്റെ ജോഗ്രഫി, അത് മൊത്തം എവിടെയാണ്, എത്ര ഏരിയയിലാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, അതൊക്കെ കാണിക്കുന്ന ചെറിയ മാപ്പും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ നമ്മുടെ അവസ്ഥ കമ്മ്യൂണിൻ്റെ ഒരു ചെറിയൊരു മാപ്പൊക്കെ പോലെയുള്ള ഒരു സംഭവം. ഇത് കൂടാതെ തന്നെ ഈ ഒരു ഡാലർണയുടെ ജോഗ്രഫി ഫുൾ കാണിക്കുന്ന, അതായത് ഇവിടെ എവിടെയൊക്കെ എന്തൊക്കെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു മിനി മോഡൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി എക്സ്പോ പോലെ അവിടെ വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ ഫാക്ടറി പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ കുറേ ഹിസ്റ്ററിയും അതും ഇതുമെല്ലാം അവിടെ ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചറിഞ്ഞ് കാണാനുള്ള സമയം നമുക്കവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പിലാണ് ഇത് ഫുൾ ഓടി നടന്ന് കാണുന്നത്. എനിക്കാണെങ്കിൽ ക്യൂരിയോസിറ്റി ആയിരുന്നു, അടുത്ത ഫ്ലോറിൽ എന്താണ് ഇരിക്കുന്നത്, ആ മൂലക്ക് ഇനി വേറെ എന്താണ് ലൈറ്റ് എത്തുന്നത്, അവിടെ എന്തോ പോയി കാണണമല്ലോ, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ കാണുന്നതാണ് കേട്ടോ. ഇത് എന്താണ് എന്ന് ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് കുറെ നിന്നു. ഇത് ഈ ഒരു എന്താ പറയുക ഇവിടുത്തെ കുറെ മെക്കാനിക്കൽ സംഭവങ്ങളുടെയൊക്കെ ഒരു ഇലസ്ട്രേഷൻ അവർ ഇങ്ങനെ പ്രൊജക്ടറിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കണം, പൊട്ടിപ്പൊളിഞ്ഞ ഈ ഒരു എന്താ പറയുക ഫാക്ടറിക്ക് അകത്ത് ഇത്രയുമൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര സംഭവമാണ് കണ്ടോ. നല്ല രസമല്ലേ ഈ ലൈറ്റ് വർക്ക്. ഇങ്ങനെ കുറേ കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഇത് നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം കുറേ പോർഷനൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. കാരണം ഇത് കൂടാതെ ഇനിയും ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. ഞാൻ ഓടി നടന്നത് ആസ്വദിച്ച് കാണുമായിരുന്നു, എനിക്ക് എല്ലാം കൂടി വീഡിയോയിൽ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ കുറേ ഉണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ. ഇതെല്ലാം നിങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സാല പോയി അവസ്ഥ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഡാലർണ കൗണ്ടിയിലേക്ക് എത്താൻ പോവാണ്. ഇനി ഡാലർണ കൗണ്ടിയിലാണ് നമ്മുടെ സ്റ്റേ. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.